ഇരുട്ട് പടർന്ന് കയറുന്ന ജീവിതത്തിൽ ഇടയ്ക്ക് വാദനത്തിലൂടെ സന്തോഷം കണ്ടെത്തുകയാണ് തൃശൂർ സ്വദേശി ഋഷി. ഭാഗികമായി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഋഷി 40 വിദ്യാർത്ഥികൾക്ക് ഗുരുവാണ്. പതിനഞ്ച് വയസ്സുള്ളപ്പോഴാണ് കണ്ണിലെ റെറ്റിനയിലേക്കുള്ള ഞരമ്പുകൾ നശിക്കുന്ന റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗമുള്ളതായി ഋഷി തിരിച്ചറിയുന്നത്. പിന്നീട് വർഷങ്ങൾ പിന്നിട്ടതോടെ കാഴ്ചശക്തി നന്നേ കുറഞ്ഞു. 7 ദുബായിൽ ബിസിനസ് നടത്തിയെങ്കിലും ആരോഗ്യ പ്രശ്നം രൂക്ഷമായതോടെ മടങ്ങി. അന്ധതയിൽ നിന്ന് മോചനം കിട്ടാനാണ് ഋഷി കലാരംഗത്തേക്ക് തിരിഞ്ഞത്. ഇടയ്ക്ക് പഠിക്കാനായി പലരെയും സമീപിച്ചെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളായതിനാൽ നിരാശയായിരുന്നു ഫലം. ഞങ്ങളുടെ ഒരു വാദ്യം തോളത്തിടാൻ പാടില്ല എന്നുള്ളത് ഒരു മതവിഭാഗവും, എന്നാൽ ഈ മതത്തിലുള്ളവരത് കൊട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തിന് റിലേഷൻസിന് പോലും ഭയങ്കരധികം എതിർപ്പുകളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിനെല്ലാം മറികടന്നതിനൊപ്പം ഇനി എൻ്റെ കുടുംബം തന്നെയാണ് എല്ലാവിധ സപ്പോർട്ടും എനിക്ക് തന്നത്. സുജിത് കോട്ടോൾ എന്ന 22-കാരനെയാണ് ഒടുവിൽ ഋഷിക്ക് ഗുരുവായി ലഭിച്ചത്. ഇരുവരും ചേർന്ന് ഷൊർണൂരിൽ കലാസോപാനം എന്ന ഇടയ്ക്ക പഠന കേന്ദ്രം നടത്തുകയാണ് ഇപ്പോൾ. 40 കലാകാരന്മാരാണ് ഋഷിക്ക് കീഴിൽ ഇടയ്ക്ക അഭ്യസിക്കുന്നത്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ, അതായത് പഞ്ചവാദ്യം പോലെ തന്നെ സപ്തവാദ്യം എന്ന് പറയുന്ന ഒരു പുതിയ കലാരൂപത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രമുഖ സംവിധായകന് വേണ്ടി ചരിത്രത്തെ ആധാരമാക്കി തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് ഇപ്പോൾ ഈ കലാകാരൻ. മധുമേനോടൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.